മൂവാറ്റുപുഴയിൽ ബൈക്കിടിച്ച് മരിച്ച നമിതയുടെ പൊതുദർശനം തുടങ്ങി. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് അടുത്തതായി പോകുന്നത്. നിർമ്മല കോളേജിലാണ് പൊതുദർശനം. നേരത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് നമിതയുടെ മൃതദേഹം ഇപ്പോൾ നമിത പഠിച്ച കോളേജിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ദാരുണമായ അന്ത്യം നമിതയ്ക്ക് സംഭവിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെ കോളേജിൽ നിന്നിറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് നമിതയെ അതിവേഗത്തിൽ വന്ന ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുന്നത്. ആൻസൺ റോയ് എന്ന ആളാണ് വാഹനം ഓടിച്ചിരുന്നത്. ആൻസൺ റോയി 4 കേസുകളിൽ പ്രതിയാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. ഇയാൾ ആ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന സംശയവും ഉണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള 4 പ്രതിയാണ് ആൻസൺ ജോയി. ഒരു കഞ്ചാവ് കേസിലെയും പ്രതിയാണ് സുധിഷ ധർമ്മൻ. വിവരങ്ങളുമായി ചേരുന്നു സുധിഷ. എങ്ങനെയാണ് ഈ പൊതുദർശനത്തിന്റെ വിശദാംശങ്ങൾ? വേണു, അല്പം മുമ്പാണ് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട നമിതയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നിർമ്മല കോളേജിന്റെ ക്യാമ്പസിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്നലെ വരെ ഈ കോളേജിൽ ആടിപ്പാടി ഉല്ലസിച്ച് പഠിച്ച് അത്തരത്തിൽ ആഘോഷപൂർണ്ണമാക്കി നടന്നിരുന്ന, കോളേജ് കാലഘട്ടം ആഘോഷപൂർണ്ണമാക്കി നടന്നിരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ആ വിദ്യാർത്ഥിയാണ് ഇന്നലെ സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് മടങ്ങവെ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഈ കോളേജ് ആകമാനം ഒരു ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കണ്ടത്. പല വിദ്യാർത്ഥികളും ഈ ഒരു അപകടത്തിന് സാക്ഷിയാകേണ്ട സാഹചര്യമുണ്ടായിരുന്നു. കാരണം ഇന്നലെ വൈകിട്ട് കോളേജ് വിട്ട ശേഷം കോളേജിന് മുൻപിൽ തന്നെയുള്ള ബസ് സ്റ്റാൻഡിന് സമീപം വെച്ചാണ് ഈ ഒരു അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെല്ലാം തന്നെ അതിൻ്റെ ഒരു ഞെട്ടലിലും ഒപ്പം നമിതയുടെ വേർപാടിൻ്റെ ദുഃഖത്തിലുമാണ് ഉള്ളത്. ഇപ്പോൾ നിർമ്മല കോളേജിലെ പൊതുദർശനം ഏതാണ്ട് അരമണിക്കൂറിലധികം നീളും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വീട്ടിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക. അതിനുശേഷം വൈകിട്ട് മൂവാറ്റുപുഴ മുനിസിപ്പൽ ശ്മശാനത്തിൽ 3 സംസ്കാരം നടത്തും എന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ആൻസനെതിരെ കൊലപാതക കുറ്റമടക്കം ചുമത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. മനഃപൂർവ്വമായ നരഹത്യ, കുറ്റകരമായ നരഹത്യക്കാണ് ആൻസനെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഒപ്പം ഈ നമിതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നമിതയുടെ സുഹൃത്ത് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അനുശ്രീ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. വിദ്യാർത്ഥികളെല്ലാം വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് ഈ ഒരു പൊതുദർശനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്. തന്റെ സഹപാഠിയെ, ഇന്നലെ വരെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സഹപാഠിയെ അവസാനമായി ഒരു നോക്ക് കണ്ടുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോളേജ് ക്യാമ്പസ് മുഴുവൻ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഇന്ന് വൈകിട്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്യും. ഇന്നലെ അലക്ഷ്യമായി വാഹനം ഓടിച്ചുകൊണ്ട്, വളരെ ശ്രദ്ധാപൂർവമാണ് അനുശ്രീയും ഒപ്പം നമിതയും റോഡ് ക്രോസ് ചെയ്തിരുന്നത്. പക്ഷേ അലക്ഷ്യമായി അമിത വേഗതയിൽ വന്ന ആൻസന്റെ ബൈക്ക് ഇടിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു മരണം ഇവിടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആൻസനെതിരെ കേസെടുത്തിട്ടുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ആൻസൺ. ഈ കോളേജിന്റെ മുൻവശത്തു കൂടി, അല്ലെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിന് മുൻവശത്തു കൂടി ഇന്നലെ ഈ ബൈക്കിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും ഷോ കാണിക്കുകയുമായിരുന്നു ആൻസൺ എന്നുള്ളതാണ് വിദ്യാർത്ഥികളൊക്കെ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് അയാൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഇതിനോടകം ഉയരുകയും ചെയ്തു. മുൻപ് വധശ്രമം ഉൾപ്പെടെ 4 കേസുകളിൽ പ്രതിയാണ് ഈ ബൈക്ക് ഓടിച്ചിരുന്ന ആൻസൺ. അത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഏതായാലും ഈ പൊതുദർശനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണോ, ശരി. മൂവാറ്റുപുഴയിൽ ബൈക്ക് ഇടിച്ച് മരിച്ച വിദ്യാർത്ഥിനി നമിതയുടെ പൊതുദർശനം നിർമ്മല കോളേജ് ക്യാമ്പസിൽ നടക്കുകയാണ്. വിശദാംശങ്ങളാണ് സുധീഷ ധർമ്മൻ നൽകിയത്.